ഇനി മുതൽ കോടികൾ വെട്ടിച്ച് വാഴാം എന്ന് അതിരൂപതകൾ ഉൾപ്പെടെയുള്ള മതസ്ഥാപനങ്ങൾ കരുതേണ്ട. ലഭിക്കുന്ന ഫണ്ട് വിവരങ്ങൾ പരസ്യപ്പെടുത്തേണ്ടി വരും. മതസ്ഥാപനങ്ങളും വിദേശ രാജ്യങ്ങളിൽ ഉള്ളവരുമായി നടന്ന സാമ്പത്തിക ഇടപാടുകൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ അറിയിപ്പിൽ പറയുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ലഭിച്ച വിദേശ സഹായം സംബന്ധിച്ച അപേക്ഷയിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ്. അതിരൂപതയ്ക്ക് ലഭിച്ച വിദേശ സഹായം സംബന്ധിച്ച് നിരവധി അപേക്ഷകളാണ് സമർപ്പിക്കപ്പെട്ടത്. അപേക്ഷകളിൽ 3 വർഷമായിട്ട് മറുപടി ലഭിക്കാതായതോടെ നൽകിയ പരാതിയിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. ഇതോടെ എറണാകുളം അങ്കമാലി അതിരൂപത ഉൾപ്പെടെയുള്ള മതസ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് വിവരങ്ങൾ പരസ്യപ്പെടുത്തേണ്ടി വരും. കഴിഞ്ഞ 3 വർഷമായി ഇത്തരം അപേക്ഷകളിൽ അതിരൂപത ഉത്തരം നൽകിയിരുന്നില്ല. അന്വേഷണം നടക്കുന്നുണ്ട് എന്ന മറുപടി മാത്രമായിരുന്നു നൽകിയിരുന്നത്. ഇതിനെതിരെയായിരുന്നു പരാതി. മതസ്ഥാപനങ്ങൾക്കും ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്കും ലഭിക്കുന്ന വിദേശ സഹായം സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള FCRA പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എന്നാൽ 2009-10 മുതൽ 2013-14 വരെയുള്ള കാലയളവിൽ എറണാകുളം അങ്കമാലി അതിരൂപത, വരാപ്പുഴ അതിരൂപത, കൊച്ചി രൂപത, കാഞ്ഞിരപ്പള്ളി രൂപത, വരാപ്പുഴ അതിരൂപതയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്നിവയുടെ കണക്കുകളിൽ കോടികളുടെ വെട്ടിപ്പാണ് കണ്ടെത്തിയത്. വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രൂപതകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. 2016 ഒക്ടോബറിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഇതിന് നൽകിയ മറുപടി സംബന്ധിച്ചായിരുന്നു എറണാകുളം സ്വദേശി ജേക്കബ് സന്തോഷ് സമർപ്പിച്ച വിവരാവകാശ അപേക്ഷ. എന്നാൽ അതിരൂപത വ്യക്തികളുടെ സംഘങ്ങൾ ആയതിനാൽ അതിരൂപത അധ്യക്ഷന്റെ അനുവാദമില്ലാതെ വിവരങ്ങൾ കൈമാറാനാകില്ല എന്നായിരുന്നു ലഭിച്ച മറുപടി. എന്നാൽ അൽമായരുടെ പേരിൽ എത്തുന്ന സ്വത്ത് എങ്ങനെയാണ് അതിരൂപത അധ്യക്ഷന്റെ സ്വത്താകുന്നത് എന്ന ചോദ്യവുമായി വീണ്ടും ജേക്കബ് സന്തോഷ് അപേക്ഷ നൽകി. ഈ ഘട്ടത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഇടപെടുന്നത്. വിദേശ സഹായം സ്വീകരിക്കുന്ന സംഘങ്ങൾ സമർപ്പിക്കുന്ന കണക്കുകളിൽ പ്രഥമദൃഷ്ട്യാ തെറ്റുണ്ടെങ്കിൽ CBI അന്വേഷണം വേണം എന്നാണ് കേന്ദ്ര ചട്ടം. ഇതുപ്രകാരം കണക്കുകളിൽ പൊരുത്തക്കേട് കണ്ടാൽ കേന്ദ്രത്തിന് സ്വമേധയാ CBI അന്വേഷണം പ്രഖ്യാപിക്കാം. ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ ജനറൽ സെക്രട്ടറി ജോർജ് ജോസഫ്, അഖിലേന്ത്യാ ചർച്ച് ആക്ഷൻ കൗൺസിൽ പ്രതിനിധിയായ ജോസഫ് വെളുവിൽ എന്നിവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ സമീപിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.